ഹായ് നമസ്കാരം. ഹൈ റേഞ്ചുകാരൻ അച്ഛൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറിനടുത്തുള്ള കുണ്ടള എന്ന് പറയുന്ന വളരെ പ്രകൃതിരമണീയമായ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ കുണ്ടള ഡാം വളരെയധികം ഫേമസാണ്. മാട്ടുപ്പെട്ടി ഡാമിന് ശേഷമാണ് നമുക്ക് ഈ കുണ്ടള ഡാം കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഒരു ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ആ ടൈമിൽ ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു ചെറിയ ഏറ്റവും ചെറിയ ഒരു ആർച്ച് ഡാം കൂടിയാണ് ഈ കുണ്ടള ഡാം. ഇതാ ഇന്ന് അതിൻ്റെ ഒരു സ്പിൽവേ തുറന്നിട്ടിരിക്കുന്നതിൽ കാണാം. അതിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്ഥലം കാണുക എന്ന് മാത്രമല്ല, വളരെ മനോഹരമായ ഈ സ്ഥലത്ത് നിന്നും ഒരു നാച്ചുറൽ കോക്ടെയിൽ കൂടി ഉണ്ടാക്കി കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ ജിയോയാണ്, ജിയോ വ്ളോഗ്സിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. പുള്ളി ഒരു ബാരിസ്റ്റാണ്. ക്ലിഫ് ഹാങ്ങർ എന്ന് പറയുന്ന ഈ വോഡ്കയും പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ജിയോ റെഡിയല്ലേ? ഇനി ഞാൻ പൊളിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. സിമ്പിളായിട്ട് നമുക്കിതിനാണ് പൊളിക്കാം. നല്ല ഫ്രഷ് ആണ് കേട്ടോ, കുക്കാലിയുടെ ഒരു ഇതാണ്, കമ്പാണ്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഇത് തന്നെ ആയിക്കോട്ടെ. നമ്മൾ പ്ലാസ്റ്റിക് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സെക്കൻഡ് ക്ലാസ് കമ്പ്തുന്നു. അയ്യോ പണി പാളിയോ. ഇതിലേക്ക് ഓട ഒഴിച്ചു കൊടുക്കാം. ആഹാ, ഇതെങ്ങനെയുണ്ട്? നാച്ചുറൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കോക്ടെയിൽ റെഡി. ഇനി ഇതിനൊരു പേരിടണം. മൂന്നാർ എന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിന് എന്ത് പേരിടണം? ഒരു മൂന്നാർ പാഷൻ ഡ്രിങ്ക് ആയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രിങ്ക് റെഡി. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം. ഒരു തുള്ളി പഞ്ചസാര ഇട്ടിട്ടില്ല, ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല, പക്ഷേ സൂപ്പർ. മൂന്നാർ പാഷൻ ഡ്രിങ്ക്. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയി. സിദ്ദിഖി, ജിപ്സ ഇന്ന് ടേസ്റ്റ് ചെയ്തോക്കെ. വാവ്, കാണാൻ തന്നെ സൂപ്പറാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നാച്ചുറൽ ഡ്രിങ്ക്. താങ്ക്സ്.